മോർണിംഗ് റിപ്പോർട്ട് തുടരുകയാണ്. നവമാധ്യമങ്ങളിൽ തരംഗമാവുകയാണ് ഗ്രേസ് വില്ല എന്ന ഹ്രസ്വചിത്രം. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ പ്രദർശിപ്പിച്ച ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. സാറ് ആ വീട് കണ്ടായിരുന്നു. സാലി ഗ്രേസ് എന്ന മറ്റൊരു സ്ത്രീയാണ് അവിടെ താമസം. മിസ്സസ് സാലി ഗ്രേസ് ഇൻഡസ്ട്രിയൽ ഏരിയ. ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച പാർവതിയും ചിത്രത്തിന്റെ സംവിധായകൻ ബിനോയ് രവീന്ദ്രനും ഇന്ന് മോർണിംഗ് റിപ്പോർട്ടറിൽ നമുക്കൊപ്പം അതിഥികളായി എത്തിയിട്ടുണ്ട്. സ്വാഗതം മോർണിംഗ് റിപ്പോർട്ടിലേക്ക്. ആദ്യം ശ്രീമതി പാർവതി, അഭിനേത്രി, സാമൂഹ്യ പ്രവർത്തക എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് താങ്കൾ. ഇപ്പോഴിതാ സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെ ഏറെ ചർച്ചാ വിഷയമാകുകയാണ് ഗ്രേസ് വില്ലയിലെ ഗ്രേസിലൂടെ ശ്രദ്ധ നേടുകയാണ് പാർവതി. എന്താണ് ഈ അവസരത്തിൽ ഗ്രേസിനെ പറ്റി പറയാനുള്ളത്? സാലി ഗ്രേസിനെ കുറിച്ചാണോ ചോദ്യം? തീർച്ചയായും എനിക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വേഷം തന്നെയാണ് സാലി ഗ്രേസ്. ഷോർട്ട് ഫിലിംസിൽ ഞാൻ രണ്ടെണ്ണേ അഭിനയിച്ചിട്ടുള്ളൂ. ഇത് എന്റെ രണ്ടാമത്തെ ചിത്രമാണ്. ഇതില് ബിനോയാണ് എന്റെ അടുത്ത് കഥ പറയാൻ വന്നത്. എന്റെ കസിൻ സുദീപ് ഇളമൺ എന്റെ ചേച്ചിയുടെ മകനാണ്. അവരുടെ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് കഥ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു യാത്രയുടെ ഇടയിൽ ട്രെയിനിൽ വന്നിട്ടാണ് ഈ സ്ക്രിപ്റ്റ് വന്നത്. സ്ക്രിപ്റ്റ് വളരെ ഇംപ്രസീവ് ആയിരുന്നു. ഹെൻറി സിലെ സാറിന്റെ കഥയാണത്. കഥയെ ബേസ് ചെയ്തതിന് മുമ്പ് ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു മൂലകഥ ഇവരെങ്ങനെ അഡാപ്റ്റ് ചെയ്യും എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് അവര് വർക്ക് ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഇവരുടെ ഒരു പ്രൊഫഷണലിസവും ഇവര് കാണിക്കുന്ന ഒരു സിനിമയും അതൊരു മാജിക് ആയിരുന്നു. കാരണം ആക്ടേഴ്സിന് പെർഫോം ചെയ്യാൻ അവർ തരുന്ന സ്പേസ്, അവിടെ ഒരു ഉണ്ടാവുന്ന ഒരു നിശബ്ദത, അവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ അന്തരീക്ഷവും. രണ്ടു ദിവസമാണ് ഷൂട്ടിനെടുത്തത്. ഇപ്പോ എല്ലാവരും സാലി ഗ്രേസിനെ അംഗീകരിച്ചിരിക്കുന്നു, ആ സിനിമയെ അംഗീകരിച്ചിരിക്കുന്നു. ഇന്നിപ്പോ രാവിലെ 70,000 വ്യൂസ് ആണ് വന്നിരിക്കുന്നത്. ഒരുപാട് ഒരുപാട് സന്തോഷം. ഏറ്റവും സന്തോഷം ഈ ചെറുപ്പക്കാരെ അംഗീകരിക്കപ്പെടുന്നു എന്നാണ്. കാരണം ഒരുപാട് ചിത്രങ്ങളിൽ എനിക്കിപ്പോ എന്നെ സംബന്ധിച്ച് 40-ാമത്തെ സിനിമയോ മറ്റോ ആണ്. പക്ഷെ ഈ സിനിമ സാലി ഗ്രേസ് എന്ന് പറഞ്ഞ ചിത്രത്തില് ഈ കുട്ടികൾ വളരെ നന്നായിയാണ് സിനിമ എടുത്തത്. അവര് വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് സിനിമ ചെയ്തത് എന്ന് ചൂണ്ടിക്കാണിക്കാനും കൂടി ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. കാരണം അത്ര മിടുക്കരായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഇൻകുലാബ്സ്. തീർച്ചയായും പാർവതി നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്കൊപ്പം ഇപ്പോൾ ചിത്രത്തിന്റെ സംവിധായകൻ ബിനോയ് രവീന്ദ്രൻ കണ്ണൂർ സ്റ്റുഡിയോയിൽ നിന്ന് ചേരുന്നുണ്ട്. ബിനോയ്, യുവാക്കളുടെ ഒരു കൂട്ടായ്മയാണ് ചിത്രത്തിന് പിന്നിൽ. ന്യൂ ജനറേഷൻ ഷോർട്ട് ഫിലിമുകൾ തരംഗമാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതും. എങ്ങനെയാണ് മറ്റ് ന്യൂ ജെൻ ഫിലിമുകളിൽ നിന്ന് ഗ്രേസ് വില്ല വ്യത്യസ്തമാകുന്നത്? ന്യൂ ജനറേഷൻ സിനിമ എന്ന രീതിയിലല്ല ഞങ്ങൾ സമീപിച്ചിട്ടുള്ളത്. ആ ഒരു വാക്കിൻ്റെ അർത്ഥം എങ്ങനെയാണ് എടുക്കുന്നതെന്നും അറിയില്ല. ഞങ്ങളൊരു തവിടോടി ജീവിതമാണ് ഞങ്ങളുടെ ആദ്യത്തെ ഷോർട്ട് ഫിലിം. അത് ഞങ്ങളൊരു ഇൻകുലാബ്സ് എന്നൊരു ടീമിൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം തവിടോടി ജീവിതമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സിനിമ ചെയ്യണം എന്ന ഉദ്ദേശത്തിൻ്റെ പുറത്താണ് രണ്ടാമത്തത് ഞങ്ങൾ ഗ്രേസ് വില്ല ചൂസ് ചെയ്തത്. അത് ഹെൻറി സെസാർ എന്നൊരു എഴുത്തുകാരൻ്റെ കഥയാണ് ഞങ്ങൾ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും എങ്ങനെ കഥ അഡാപ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോഴാണ് മറ്റൊരു കാര്യം സൂചിപ്പിക്കേണ്ടി വരുന്നത്. അതായത് ഈ പാർവതി, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു യുവ കൂട്ടായ്മയുടെ സംരംഭം, ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ ഒരു ചിത്രത്തിന്റെ കോപ്പിയാണ് ഈ ചിത്രം എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഇപ്പോൾ നവമാധ്യമങ്ങളിൽ വരുന്നുണ്ട്. എന്താണ് ഈ ഒരു വിഷയത്തോട് പ്രതികരിക്കാനുള്ളത്? ഈ ചിത്രത്തിന്റെ കോപ്പി അല്ല. നമ്മള് ഇപ്പോ പ്രശസ്തമായ കഥകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇപ്പോ ഏറ്റവും പെട്ടെന്ന് പറയാൻ ഇപ്പൊ വീരമൊക്കെ നിൽക്കുന്നത് കൊണ്ട് ഇപ്പൊ ഷേക്സ്പിയറിന്റെ ഒരു നാടകത്തെ സംബന്ധിച്ച് ഒരു സിനിമ വരികയാണെങ്കിൽ ഇപ്പൊ മാക്ബത്തിന്റെ പല വേർഷൻസ് വന്നിട്ടുണ്ടാവും. പല വലിയ സംവിധായകർ അത് ചെയ്തിട്ടുണ്ടാവും. അതൊന്നും എടുത്തിട്ട് മാക്ബത്തിന്റെ ഇന്ന ഡയറക്ടർ അത് ചെയ്തിട്ടുണ്ട്, ഇന്ന ഡയറക്ടർ അത് ചെയ്തിട്ടുണ്ട്, ഇന്ന കഥയും വന്നിട്ടുണ്ട്, ഇന്ന സിനിമയും അത് ബേസ് ചെയ്താണെന്ന് പറയേണ്ട കാര്യമില്ല. മൂലകഥ പറഞ്ഞാൽ മതി. അപ്പോ പിന്നെ ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ ഒരു സിനിമ 1958 ഇറങ്ങിയ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ആ ചിത്രവും ഇതുകൂടെ കണ്ടു നോക്കിയാൽ മതി. അതിന്റെ മേക്കിങ്ങിനൊന്നും ഒരു സാമ്യവും ഇല്ല. കഥ സിമിലർ ആണ്, കാരണം രണ്ടിന്റെയും മൂലകഥ ഒന്നാണ്. അതുകൊണ്ട് അതൊരു വിമർശനമായിട്ടേ എടുക്കുന്നില്ല, കാരണം അത് കോപ്പി അല്ല. പിന്നെ ഒരേ കഥയെ ബേസ് ചെയ്താകുമ്പോൾ ചില സമയം, അത് ആൽഫ്രഡ് ഹിച്ച്കോക്ക് മാത്രമല്ല, മലയാളത്തിൽ കാലം എന്നൊരു ചിത്രം വന്നിട്ടുണ്ട്. അപ്പം കഥ എപ്പോഴും ഒന്നായിരിക്കെ തന്നെ
അതെങ്ങനെയാണ് സമീപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. ആൽഫ്രഡ് കോക്കിന്റെ 30 മിനിറ്റുള്ള സിനിമ നമ്മൾ കണ്ടിരിക്കില്ല. അതേസമയം ഇത് നമ്മളെ വളരെയധികം എന്നുവെച്ചാൽ ഇത് രണ്ട് തരത്തിലുള്ള സിനിമയാണ്. അതുകൊണ്ട് കണ്ടു നോക്കുക തന്നെ നിങ്ങൾ കാണൂ എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇത് പിന്നെ ഹെൻറി സ്ലെസാർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന്റെ മൂലകഥയെ ആസ്പദമാക്കിയിട്ടുണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ എൻ ടൈറ്റിൽ കാസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ വരുന്ന വരി എന്ന് പറയുന്നത് ഹെൻറി സ്ലെസാറിന്റെ കഥയുടെ ഇൻസ്പിറേഷനാണ്. അത് മാത്രമേ ഒരു എഴുത്തുകാരൻ ഒരു ഫിലിം മേക്കർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിനെ സംബന്ധിച്ച് വേറെ മേക്കിംഗ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം റെഫർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അത് ഒരു അറിവില്ലായ്മ കൊണ്ട് വരുന്ന ഒരു വിമർശനം മാത്രമാണ്. അതൊരു കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല, അത് തള്ളിക്കളയേണ്ടതാണെന്നാണ് എന്റെ അഭിപ്രായം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല വിധത്തിൽ സ്ത്രീകളുടെ പ്രതികാരങ്ങൾ പ്രമേയമാക്കി ചിത്രങ്ങൾ ഒരുങ്ങുന്നുണ്ട്. ഈ വിമർശിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ട ഒരു കാര്യമാണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ സ്ത്രീയുടെ പ്രതികാരത്തെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ ഈ ഒരു ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഒരു അമ്മയുടെ ഒരു മകന്റെ കൊലപാതകയോടുള്ള ഒരു പ്രതികാരം. എന്നാൽ ഇതിൽ നിന്നെല്ലാം എങ്ങനെയാണ് ഗ്രേസ് എന്ന സ്ത്രീയുടെ പ്രതികാരം മറ്റ് ചിത്രങ്ങളിൽ നിന്നും എത്തരത്തിലാണ് വേറിട്ട് നിൽക്കുന്നത്? സാലി ഗ്രേസ് വളരെ ഒറ്റപ്പെട്ട ഒരു സ്ത്രീയാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ആരുമില്ല. എവിടെയോ വാതിലുകളെല്ലാം അടയ്ക്കപ്പെട്ട ഒരു മുറിക്കകത്തായി പോയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവർക്ക് അധികം സംസാരിക്കാൻ ആൾക്കാരില്ല, കൂട്ടുകാരില്ല. അവരുടെ മനസ്സിൽ എപ്പോഴും ഒരൊറ്റ വികാരമേ ഉള്ളൂ, അവരുടെ മകൻ എങ്ങനെയാണ് മരിച്ചത്, എന്തിനാണ് മരിച്ചത് എന്നൊരു ചോദ്യമായിട്ട് കഴിയുന്ന ഒരു സ്ത്രീയാണ്. വരുന്നവരോടെല്ലാം അവർ ആ കഥ പറയും. അങ്ങനെ ഒരു പ്രത്യേക തരത്തിൽ മകൻ മാത്രം ഉള്ളിൽ ഉള്ള ഒരു കഥാപാത്രമാണ് സാലി ഗ്രേസ്. അവരെ സംബന്ധിച്ച് അവരുടെ തീവ്രമായ ദുഃഖവും അതുപോലെ ഉള്ളത് തന്നെ അവർക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുന്ന അവരുടെ ഒറ്റപ്പെട്ട ഒരു മനസ്സിൽ നിന്ന് ഒരു അടഞ്ഞ മുറിയിൽ നിന്ന് ആരും സഹായിക്കാനില്ലാത്ത ഒരു സ്ത്രീയുടെ വേദനയാണ് ഗ്രേസ് വില്ല. ഒരുപക്ഷെ അത് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. എന്നെ കണ്ട ചിത്രം കണ്ട ഒരുപാട് പേരിനോട് പറഞ്ഞു, ഒന്നും ആ സിനിമയെ കാണാൻ കഴിഞ്ഞില്ല പറഞ്ഞത്. ഒരു അമ്മയെ മാത്രമാണ് കാണാൻ കഴിഞ്ഞു, ഒരു അമ്മയുടെ വേദന, അത് മാത്രമാണ് ആ സിനിമയെ നമ്മളെ വല്ലാതെ കണക്ട് ചെയ്തതെന്ന് പറഞ്ഞു. അത് തന്നെയാണ് ആ സിനിമയെ വിജയിപ്പിക്കുന്നത് എന്ന് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു. കാരണം ആ വേദന കണക്ട് ചെയ്താൽ മാത്രമേ ഈ സിനിമ ന്യായീകരിക്കപ്പെടുകയുള്ളൂ. ഈ ഒരു കഥാപാത്രത്തെ ഉൾക്കൊള്ളുമ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള, പ്രത്യേകിച്ച് പാർവതി ഒരു സമൂഹവുമായി ഇടപഴകുന്ന ഒരു വ്യക്തിയാണ്, ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീയെ പരിചയപ്പെടുകയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഈ ക്യാരക്ടറിനെ എന്നെ സംബന്ധിച്ച് ഒരു പോയിന്റ് ഓഫ് റെഫറൻസും ഇല്ല. ഈ കഥ എനിക്ക് കുറെ നാൾ മുമ്പ് ബിനോയ് സ്ക്രിപ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിങ്ങനെ റെഗുലറായിട്ട് ആ സ്ക്രിപ്റ്റ് എല്ലാ ദിവസവും ഒന്ന് വായിച്ചു വെക്കുമായിരുന്നു. പിന്നെ ബിനോയ്, ബാഹുൽ ഇവരുടെ ടീമിന് വളരെ വ്യക്തമായിട്ട് എന്നിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന് അറിയാമായിരുന്നു. ബിനോയുമായിട്ട് വർക്ക് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഒരു ഒന്നാം തരം ഡയറക്ടറാണ്, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു, അവരുടെ പണി എന്താണെന്ന് കൃത്യമായി അറിയേണ്ട, ഓരോന്നിന്റെയും അളവിനെ കുറിച്ച് വളരെ കൃത്യമായ നിശ്ചയമുള്ള, ഇല്ല എനിക്ക് അതാണ് വേണ്ടത് അല്ലെ ഇതല്ല എനിക്ക് വേണ്ടത്, ഇങ്ങനെ വളരെ കൃത്യമായി പറയാൻ കഴിഞ്ഞ ആക്ടേഴ്സിന്റെ പണി വളരെ എളുപ്പമാണ്. ഇതും അറിഞ്ഞുകൂടാ, അതും അറിഞ്ഞുകൂടാ, അല്ല മറ്റത് പറഞ്ഞുകൂടാ, അല്ല ഇതിപ്പം കുറച്ചും കൂടെ തരൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ വളരെ വിഷമിക്കും. ഇതങ്ങനെയല്ല, ഇതെനിക്ക് വേണം, ഇത്രയും എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള അളവ് വളരെ കൃത്യമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് രാജേഷായാലും ഞാനായാലും ഇങ്ങനെ ഓരോ പ്രാവശ്യവും കേൾക്കഴിഞ്ഞ് ഞങ്ങൾ പോയിരിക്കും, എന്ത് രസമുണ്ടല്ലേ പിള്ളേരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്, എന്ത് മിടുക്കര. അതേസമയം കൊച്ചുപ്രേം ചേട്ടൻ ഇത് തന്നെ പറഞ്ഞു, എന്ത് നല്ല മക്കളല്ലേ, എന്നും അല്ല മിടുക്കര് പിള്ളേർ, ആ സിനിമ നന്നാവും. ഇങ്ങനെ എല്ലാ ആക്ടേഴ്സും സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിരുന്നു സംസാരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അവരുടെ ആ പിന്നെ അവർ കാണിക്കുന്ന ഒരു സിനിമയോട് കാണിച്ചൊരു സത്യസന്ധതയും അവരുടെ സിനിമയെക്കുറിച്ചുള്ള അറിവുമാണ് ഗ്രേസ് വില്ലയുടെ കരുത്ത് മുഴുവൻ. ബിനോയ് ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ തീരുമാനിക്കുന്നു, അപ്പോൾ അതിനൊരു നായികയെ കണ്ടെത്തണം, ഒരു പ്രമേയം വേണം, എല്ലാം ശരിയാണ്. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് സാലി ഗ്രേസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യ ഇന്ന് ഉള്ളത് പാർവതി തന്നെയാണ് എന്ന് തീരുമാനിക്കാനുണ്ടായ ഒരു കാരണം എങ്ങനെയാ? അത് നിങ്ങൾക്ക് ഷോർട്ട് ഫിലിം കണ്ട് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു സാലി ഗ്രേസ് എന്നൊരു കഥാപാത്രം ഞങ്ങളുടെ മുന്നിൽ വരുന്ന സമയത്ത് ധാരാ അവതരിപ്പിക്കും എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ. പക്ഷേ അത് ഞങ്ങളുടെ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണെന്നുള്ളത് ഇപ്പോൾ കണ്ടവരാണ് പറയുന്നത്. ഞങ്ങൾ പറയുന്നതിനൊക്കെ കൂടുതൽ ഇതിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദനം കിട്ടിയ ഒന്ന് പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ് എന്നുള്ളതായിരുന്നു.
എങ്ങനെയാണ് ഒരു ത്രില്ലർ ഷോർട്ട് ഫിലിം ചെയ്യാം എന്നുള്ള ഒരു പ്രമേയത്തിലേക്ക് ഒരു ആശയത്തിലേക്ക് നിങ്ങൾ എത്തുന്നത്? കേട്ടില്ല. ഒരു ത്രില്ലർ മറ്റുള്ള നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ മറ്റുള്ള ഷോർട്ട് ഫിലിമുകളിൽ നിന്ന് വ്യത്യസ്തമായി ത്രില്ലർ ഷോർട്ട് ഫിലിമുകൾ വളരെ കുറവാണ് മലയാളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയം തന്നെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാം എന്ന് തീരുമാനിക്കുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? ഈ ആശയമായിട്ട് ഇതിപ്പോ ഹെൻറി സ്റ്റെസാറിന്റെ കഥയാണ്, പക്ഷെ ഞങ്ങൾ ആ കഥയല്ല വായിക്കുന്നത്. ആക്ച്വലി മരിയ റോസ് എന്നൊരു ഫേസ്ബുക്കിൽ മരിയ റോസ് എന്ന പേര് എഴുതുന്നൊരു സുഹൃത്തുണ്ട്, അതൊരു കോളേജ് പ്രൊഫസറാണ്. അദ്ദേഹത്തിന്റെ പേജിൽ അദ്ദേഹം എഴുതിയൊരു വ്യാഖ്യാനമാണ്, അല്ലെങ്കിൽ അതിനൊരു മലയാള പരിഭാഷയാണ് ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത്. അത് റൈറ്റ് കൈൻഡ് ഓഫ് ഹൗസ് എന്നാണ് ഹെൻറി സ്റ്റെസാറിന്റെ കഥയുടെ പേര്. അതിന്റെ നിങ്ങൾക്ക് ചോദിച്ച വീട് എന്ന പേരിൽ മരിയ റോസ് എഴുതിയ കഥയാണ് വായിക്കുന്നത്. അപ്പൊ അത് ആ കഥ വായിച്ച് എക്സൈറ്റഡ് ആയിട്ടാണ് ഞങ്ങൾ ഇതൊരു ഷോർട്ട് ഫിലിമിനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഞങ്ങൾ സുഹൃത്തുക്കളുമായി പങ്കുവച്ചു. അപ്പൊ ഞങ്ങളൊരു നമ്മുടെ രണ്ടാമത്തെ ഷോർട്ട് ഫിലിം എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. ത്രില്ലർ എന്നുള്ള രീതിയിൽ അധികം ഇത് പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിം കാറ്റഗറി അധികം വന്നിട്ടില്ല നമ്മളൊരു. അപ്പോ അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്. പാർവതി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 മണിക്കൂർ നമ്മൾ ഒരു സിനിമ കാണുന്നതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ ഒരു 15 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഹ്രസ്വചിത്രത്തിന് കാണികളെ സ്വാധീനിക്കാൻ കഴിയും. പ്രത്യേകിച്ച് കൊലപാതകം, പീഡനം ഇവയെല്ലാം നിത്യസംഭവമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. വ്യത്യസ്തമായ ഒരു പ്രമേയം, സാലി ഗ്രേസ് എന്ന കഥാപാത്രം എന്ത് സന്ദേശമാണ് നമ്മുടെ സമൂഹത്തിന് നൽകുന്നത്? സിനിമയെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് സാമൂഹ്യമായ ഒരു പ്രതിബദ്ധതയോട് മാത്രമേ സിനിമ ചെയ്യാവുള്ളൂ എന്നുള്ള അങ്ങനെ സിനിമയെ സമീപിക്കുന്നവരല്ല ഇന്ന് പലരും. ഇപ്പോൾ ചെറുപ്പക്കാരുടെ ഇടയിൽ ഇപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, നമുക്ക് പൊതുവിഷയങ്ങളെ കുറിച്ച് എന്തുകൊണ്ടാണ് നമുക്ക് സിനിമ ചെയ്യാൻ വയ്യാത്തത്, തെരുവ് നായ ശല്യത്തെ കുറിച്ച് നമുക്ക് സിനിമ ചെയ്യണം, നമ്മുടെ മണലുറ്റിനെ കുറിച്ച് സിനിമ ചെയ്യണം. പക്ഷേ അത് ഒരു ആർട്ടിന്റെ തന്നെ വ്യാഖ്യാന നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമൂഹത്തിലെ പ്രതിബദ്ധതയോടെ കാര്യങ്ങൾ ചെയ്യുക എന്ന് ഒരു ഒരു വശം നിലനിൽക്കുക തന്നെ ആർട്ടിനെ ആർട്ടായിട്ട് സമീപിക്കുന്ന ഒരു വലിയ സംഘമുണ്ട്. ആ കാറ്റഗറിയിലാണ് പിന്നെ ഈ ചിത്രം. ഇത് ഒരു അമ്മയുടെ ഇതൊരുപക്ഷെ ഒരു അമ്മയുടെ മാനസികാവസ്ഥയും അവർ നീതി നിഷേധിക്കപ്പെട്ട ഒരു സ്ത്രീയുടെയും ഒരു പ്രതികരണമാണ്. അത് നമ്മൾ അതിനെ അത്രയും ഗൗരവമായിട്ട് ഇത് സമൂഹത്തിൽ എന്ത് പിന്നെ ഇതാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്ത് മെസ്സേജാണ് കൊടുക്കേണ്ടതെന്ന് ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു അമ്മയെ സംബന്ധിച്ച് അവരുടെ തീവ്രമായ ദുഃഖത്തിനൊരു ശമനമാണ്, അവരുടെ മകന്റെ ആത്മാവിനെ അവർ കൊടുത്ത് ഒരു ശാന്തിയാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ സിനിമ നേരത്തെ പിന്നെ സംസാരിച്ചതിന്റെ അടിസ്ഥാനപ്പെടുത്തി എനിക്ക് പറയാം, ഇതിനകത്ത് പാളിപ്പോകാവുന്ന ഒരുപാട് എലിമെന്റ്സ് ഉണ്ട്. ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു തവണ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഓ ഇത് കഥ അറിഞ്ഞു കഴിഞ്ഞു, പിന്നെ ആ സിനിമയോട് ഒരു താല്പര്യവും സാധാരണ തോന്നത്തില്ല. കാരണം ഇത് ആരാ, എന്താ സംഭവിച്ചത്, ഓക്കെ അത് മനസ്സിലായി കഴിഞ്ഞു പിന്നെ തീർന്നു. ഇതങ്ങനെയല്ല, ഈ സിനിമ കണ്ടവര് 4, 5, 6, 7 തവണ പിന്നെയും 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 അത് ഇട്ട് കാണുകയാണ്, കണ്ടിട്ട് ഒന്നുകൂടെ കാണുകയാണ്, പിന്നെ ഒന്നും കൂടെ കാണുകയാണ്. അയ്യോ, അപ്പൊ ആ സിനിമയുടെ ഗ്രാമർ, ആ സിനിമയെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, കഥ പറയാൻ ഉപയോഗിച്ചിരിക്കുന്ന ബിനോയ് ഉപയോഗിച്ചിരിക്കുന്ന സങ്കേതങ്ങളും ഏതിലൂടെയൊക്കെയാണ് ആ കഥ സഞ്ചരിക്കുന്നത്. സിനിമയുടെ അവസാനത്തെ ഒരു 2 മിനിറ്റിൽ മാത്രമേ നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരുന്നതെന്ന് മനസ്സിലാവുള്ളൂ. പക്ഷെ ഒരു നിമിഷം പോലും ബോറടിക്കാതെ, ഒരു നിമിഷം പോലും നമ്മുടെ ശ്രദ്ധയെ മാറ്റാതെ ആ സിനിമയെ നമ്മുടെ അറ്റൻഷനെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അതിന്റെ ക്യാമറയുടെ മൂവ്മെന്റുകൾ തൊട്ട് അവരെടുത്തിരിക്കുന്ന ടോണ്, കൂർഗിലെ വേഷം, തണുപ്പ്. ഞങ്ങളെ സംബന്ധിച്ചത് ഒരു രഹസ്യം പറയാം, ഇത് 42 ഡിഗ്രി ചൂടില് ഭയങ്കര ഉഷ്ണത്തിൽ ഞങ്ങൾ ഫോട്ടോച്ചിലാണ് ഇത് ഷൂട്ട് ചെയ്തത്. പക്ഷെ കൂർഗാണെന്ന് പ്രശസ്തരായ പലരും, ഇപ്പൊ പ്രശസ്തരായ ക്യാമറമാൻമാരും, കെ ജി ജയൻ അദ്ദേഹം എന്നോട് ചോദിക്കുന്നുണ്ട്, ശരിക്കും നിങ്ങൾ മടിക്കേരിയിലാണോ ഷൂട്ട് ചെയ്തത്, എവിടെയായിരുന്നു ഷൂട്ടെന്ന് പറഞ്ഞല്ല. അങ്ങനെ അത്രയും സ്വാഭാവികമായി ഇത് വിശ്വസനീയമാകുന്ന രീതിയിൽ ഇത് ഷൂട്ട് ചെയ്യാനും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആ ചെറുപ്പക്കാരും ആണ് ഇവിടെ അടിവരയിടേണ്ടത്. അവരുടെ ഇനിയുള്ള അവരുടെ പ്രവർത്തനങ്ങൾ, അവർ മലയാള സിനിമയ്ക്ക് നൽകാൻ പോകുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ നൽകാൻ പോകുന്ന കോൺട്രിബ്യൂഷനാണ് സത്യത്തിൽ ഇവിടെ അടിവരേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിനോയ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ, ഇപ്പോൾ പാർവതി സൂചിപ്പിച്ച ബിനോയ് ക്യാമറയിൽ പകർത്തിയത് 42 ഡിഗ്രി ചൂടിൽ ഫോർട്ട് കൊച്ചിയിലാണ് ചിത്രം ചിത്രീകരിച്ചതെന്ന് ഇപ്പോൾ പാർവതി പറയുമ്പോഴാണ് മനസ്സിലാകുന്നത്.
അപ്പോൾ ഈ കൊണ്ടുവന്ന, അതായത് ആ ഓരോ ഷോട്ടുകളിലും കൊണ്ടുവന്ന നമുക്ക് പറയാം ഒരു സസ്പെൻസിന് വേണ്ട ഒരു നിഗൂഢത എല്ലാം തന്നെ ഓരോ ഷോട്ടുകളിലും ബിനോയ് മാക്സിമം കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ ഏതൊരു തരത്തിലുള്ള പ്രതികരണമാണ് ബിനോയ്ക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും ഒരു ദിവസം ഇപ്പം ഞങ്ങളിപ്പം ഇന്നലെ മിനിയാന്നാണ് റിലീസ് ചെയ്തിട്ടില്ല, രാത്രി റിലീസ് ചെയ്ത അന്നേരം മുതൽ കിട്ടുന്ന പ്രതികരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യുന്ന രീതിയിലാണ്. ഞങ്ങൾ നിർത്താതെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആൾക്കാർ, ഒരു പരിചയമില്ലാത്ത ആൾക്കാർ ഒരുപാട് ആൾ വിളിച്ചിട്ട് ഗംഭീരമായി എന്ന് പറയുന്നു. വളരെ സന്തോഷം തോന്നുന്ന ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളാണ്. ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ വിളിക്കുന്നുണ്ട്, മീഡിയയുമായി ബന്ധപ്പെട്ട ആൾക്കാർ വിളിക്കുന്നു, സാധാരണ ചെറുപ്പക്കാരായിട്ട് ആൾക്കാർ എല്ലാവരെയും ത്രില്ലടിപ്പിച്ചു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെയാണ് ഇതൊരു ഞങ്ങൾ വിചാരിച്ച രീതിയിലേക്ക് എത്തിക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. തീർച്ചയായും ഏതായാലും ഗ്രേസ് വില്ല കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തട്ടെ. വിമർശനങ്ങളെയും എല്ലാം അതിജീവിച്ച് കൂടുതൽ പ്രേക്ഷകർ ഗ്രേസ് വില്ലയെ നെഞ്ചിലേക്ക് സ്വീകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെയധികം നന്ദി ഇരുവർക്കും മോർണിംഗ് റിപ്പോർട്ടിൽ അതിഥികളായ എത്തിയതിന്. രമേശ്രീക്ക് ഒരുപാട് നന്ദി. താങ്ക് യു രമ്യ. ഇനിയൊരു ഇടവേള.